ബിഗ് സേവിംഗ് ഡേയ്സ് വീണ്ടും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 4, അതായത് ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് 5 ദിവസത്തേക്ക് ബിഗ് സേവിംഗ് ഡേയ്സിന്റെ കളികളാണ്. കോട്ടാക്ക്, മഹീന്ദ്ര, ICICI ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു 10% കൂടി ഡിസ്കൗണ്ട് കിട്ടും. അതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു TWS വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വത്ത് ബൈങ് ആകുന്ന ഒരു 5 ഇയർബഡുകളാണ്. ഇതിനകത്ത് 3 എണ്ണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം അൺബോക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും അടുത്ത് തന്നെ അൺബോക്സ് ചെയ്യാൻ ചാൻസസ് ഉള്ളതാണ്, അതുകൊണ്ടാണ് അത് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. കൂടെ അത്യാവശ്യം റേറ്റിംഗും ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ ബോൾട്ട് ഓഡിയോ Z40 ആണ്, 5th പ്ലേസിൽ നിൽക്കുന്നത്. 60 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ ടൈപ്പ് സി ആണ്, ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 100 മണിക്കൂർ കിട്ടും. IPX ടെക്നോളജി ഉണ്ട്, ഗെയിമിംഗ് മോഡുണ്ട്, 10 mAh ഡ്രൈവേഴ്സ് ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. 1499 നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1199 4.1 റേറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ട്രൂക്കിൻ്റെ BTG Neo. കുറേ കൂട്ടുകാർ ഇപ്പോൾ പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്, BTG Neo അൺബോക്സ് ചെയ്യുമെന്നുള്ളത്. എന്നാലും അത് 1399 കിട്ടും. എന്നാൽ അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499. ജസ്റ്റ് ഒരു 100 രൂപ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം. അതായത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു 100 രൂപയിൽ മാത്രം അങ്ങോട്ട് കുറച്ചേക്കുന്നത് കേട്ടോ. 4.1 റേറ്റിംഗ് അവിടെയുണ്ട്. എടുത്തു പറയേണ്ട സവിശേഷതകളെന്ന് പറയുമ്പോഴത്തേക്ക് 80 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 6 മൈക്ക് ഉണ്ട്. പൊതുവെ നമുക്ക് 2 മൈക്കുണ്ട്, കോട്ട് മൈക്കാണ് കാണുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ട്രിപ്പിൾ മൈക്ക് വെച്ചിട്ടാണ്, 3 മൈക്ക് ഒരു ഇയർബഡുകളിൽ വെച്ചിട്ടാണ് വരുന്നത്. കൂടാതെ 13 mAh സ്പീക്കർ ഡ്രൈവേഴ്സും 35 mAh ഗെയിമിംഗ് മോഡുമാണ്. അതായത് ലോ ലേറ്റൻസി മോഡ് എന്ന് പറയുന്നത് 35 ആണ്. ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു 40 mAh വരെ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. 35 എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ഡിലേ ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. എന്തായാലും ഈ 2 കാര്യങ്ങളുടെയും മ്യൂസിക് ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇനി 3rd എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത പോക്കോ പോഡ്സ്, ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. അതേപോലെ തന്നെ 12 mAh ഡ്രൈവർ ഉണ്ട്, 60 mAh ലേറ്റൻസി ഉണ്ട്, പിന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, IPX4 ആണ്. 1199 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഇറങ്ങിയ പ്രോഡക്റ്റ്, ഇപ്പോഴും അതിൻ്റെ വില അത് തന്നെയാണ് കേട്ടോ. 3.6 മാത്രമാണ് റേറ്റിംഗ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ അത്രയും അങ്ങോട്ട് കുറച്ചിട്ട് റേറ്റിംഗ് ഇടേണ്ട ഒരാവശ്യമില്ല. കാരണം പല പ്രോഡക്റ്റുകളും ഞാൻ അൺബോക്സ് ചെയ്ത 4.5 മുകളിൽ അല്ലെങ്കിൽ 4.1 മുകളിലുള്ള റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റുകളും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3.6 ഇവിടെ ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയണത് ഉറപ്പായിട്ട് ഒരു 4 സ്റ്റാർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. 1199 നമുക്കത് വർത്ത് എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. ഇനി അടുത്തത് ഓപ്പോ എൻകോ ബഡ്സ് 2, 1799 നോർമൽ റേറ്റ് വന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സാധനം. കുറേ നാൾ ആ ഒരു റേറ്റ് തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ഒറ്റ അടിക്ക് ഒരു സുപ്രഭാതത്തിൽ 2199 മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫർ സമയങ്ങളിലാണ് ഇത് 1799, 1699 ആ ഒരു റേഞ്ചിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1499 രൂപയ്ക്ക് ലഭ്യമാകും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത. ഇതിൽ നമുക്ക് 28 hours മാത്രമാണ് കേട്ടോ ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുക. ഈ ഒരു കാലഘട്ടത്തിൽ 28 hours എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് കുറവായിട്ടൊക്കെ തോന്നും. പക്ഷേ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ 10 mAh ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്, 5.2 ബ്ലൂടൂത്ത് വേർഷനാണ്, IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, 80 mAh ഗെയിമിംഗ് മോഡാണ് ഉള്ളത്. 80 mAh എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഡിലേ നമുക്ക് അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ്, കുറച്ച് ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാനിത് സെക്കൻഡ് പ്ലേസിലേക്ക് ഇട്ടേക്കുന്നത്, ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2. ഉറപ്പായിട്ടും 1500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ വർത്ത് എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. ഇനി 1st സ്ഥാനം, അതായത് ഫസ്റ്റ് പ്ലേസിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 തന്നെയാണ്. കാരണം മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, പിന്നെ ആപ്പ് സപ്പോർട്ട്, അതിനകത്ത് നമുക്ക് നിങ്ങൾ ബേസ് ലവർ ആണെങ്കിൽ ആ ഒരു ബേസ് ബൂസ്റ്റഡ് ഇടാം, ഇനി അതല്ല വോക്കൽ ലവർ ആണെങ്കിൽ ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇടാം, ഇനി അതല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ ഡൈനാമിക് ഇടാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് കൂടുതലാണ്. പിന്നെ ടച്ച് കൺട്രോൾസ് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും, അത് നമ്മുടെ ഓപ്പോയിലും പറ്റും. ഏതായാലും റിയൽമിയിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആണ് ഇവരുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഓവറോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് പ്ലേസിൽ എപ്പോഴും നിൽക്കുന്നത് ഇത് തന്നെയാണ്. അപ് ടു 28 hours ആണ് പക്ഷേ പ്ലേ ടൈം എന്ന് പറയുന്നത്. AI ENC ഡ്യുവൽ മൈക്ക് ആണ് ഉള്ളതെങ്കിൽ പോലും മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്, കൂടാതെ 10 mAh ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്, 88 mAh ലോ ലേറ്റൻസി ആണ്. ഇവിടെ കൊടുക്കുന്നതിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിലേ ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. ഞാൻ പറയണത് നിങ്ങൾ ഗെയിമിങ്ങിനാണ് ഒരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും ട്രൂക്കിലോട്ടോ അല്ലെങ്കിൽ
ലേറ്റൻസി കുറഞ്ഞിട്ടുള്ളത് നോക്കുക. പക്ഷേ 88 MHz കുഴപ്പമില്ല. നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു വയർഡ് ഇയർഫോൺ വാങ്ങിച്ച് കളിക്കുന്നതാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ 35, 40, 50 ഏത് വെച്ച് കളിച്ചാലും നിങ്ങൾക്ക് ഒരു ഡിലേ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോർമൽ പ്ലെയർ ആണ്, കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള ഏറ്റവും എന്താ പറയുക ലേറ്റൻസി കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയതാണ്. പിന്നെ പൊതുവേ പറയണത് 100 MHz താഴെയുള്ള ഏതൊരെണ്ണം വാങ്ങിച്ചാലും അത്യാവശ്യം നമുക്ക് ഗെയിമുകൾ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതെല്ലാം തന്നെ ഗെയിമിങ്ങിനും ഒക്കെ ബെറ്റർ ആണ്. 4.2 റേറ്റിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100-ന്. 89,037 വരെയാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ പറയണത് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാണ്. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 എണ്ണത്തിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നുന്നെങ്കിൽ അത് കമൻറ്റായിട്ട് ഇടാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ കമൻറ്റായിട്ട് ഇടാം. കാരണം വെച്ചാൽ അത് എനിക്ക് മാത്രമല്ല ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് ഉപയോഗപ്രദമാകും. അതുകൊണ്ട് തന്നെ 1500 രൂപയ്ക്ക് ഉള്ളിലൊരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും കൂടെ നോക്കുക. കാരണം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള കമൻസും അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ആയിട്ട് ജസ്റ്റ് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.